ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. ഇന്ത്യൻ മാർക്കറ്റിൽ നിരവധി സൂപ്പർ സ്റ്റാർ ഇൻവെസ്റ്റേഴ്സ് ആണുള്ളത്. ഈ ബിഗ് ഇൻവെസ്റ്റേഴ്സിന്റെ ബൈങ് ട്രെൻഡ് മാർക്കറ്റിൽ എന്നും ഹോട്ട് ഡിസ്കഷൻ ആണ്. ഓരോ ക്വാർട്ടറിലും സൂപ്പർ സ്റ്റാർ ഇൻവെസ്റ്റേഴ്സ് വ്യത്യസ്തമായ സ്റ്റോക്കുകളാണ് വാങ്ങിക്കൂട്ടുന്നത്. മികച്ച റിസർച്ചിന് ശേഷമാണ് ഈ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്കുകൾ വാങ്ങിക്കാറ്. ഭാവിയിൽ മൾട്ടി ബാഗർ റിട്ടേൺ സമ്മാനിക്കാൻ ഏറെ സാധ്യതയുള്ള സ്റ്റോക്കുകളിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ സൂപ്പർ സ്റ്റാർ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കുന്ന സ്റ്റോക്കുകൾ മാർക്കറ്റിൽ വൻ ഡിമാൻഡ് സൃഷ്ടിക്കാറുണ്ട്. സൂപ്പർ സ്റ്റാർ ഇൻവെസ്റ്റേഴ്സിന്റെ ബൈ ട്രെൻഡ് മാതൃകയാക്കുന്നവരാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. ഇന്ന് പറയാനുള്ളത് ഇന്ത്യയിലെ 5 പ്രമുഖരായ ഇൻവെസ്റ്റേഴ്സ് മാർച്ച് ക്വാർട്ടറിൽ വാങ്ങിക്കൂട്ടിയ സ്റ്റോക്കുകളെ കുറിച്ചാണ്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് ഈ സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യുക മാത്രമാണ്. ഇന്ത്യൻ മാർക്കറ്റിലെ ബിഗ് ബുൾ എന്നറിയപ്പെട്ടിരുന്ന രാകേഷ് ജുൻജുൻവാലയുടെ കമ്പനി വാങ്ങിച്ച സ്റ്റോക്കിനെ കുറിച്ച് ആദ്യം പറയാം. രാഘവ് പ്രൊഡക്ടിവിറ്റി എൻഹാൻസേഴ്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ് രാകേഷ് ജുൻജുൻവാല ആൻഡ് അസോസിയേറ്റ്സ് വാങ്ങിയത്. രാകേഷ് ജുൻജുൻവാലയുടെ ഭാര്യയായ രേഖ രാകേഷ് ജുൻജുൻവാല 5.23% സ്റ്റേക്കാണ് സ്വന്തമാക്കിയത്. 894 രൂപയാണ് രാഘവ് പ്രൊഡക്ടിവിറ്റി എൻഹാൻസേഴ്സ് ലിമിറ്റഡ് സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. 474 കോടി രൂപ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ് നിർമ്മാണ കമ്പനിയാണിത്. ബേസിക് മെറ്റൽ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് രാഘവ് പ്രൊഡക്ടിവിറ്റി എൻഹാൻസേഴ്സ് ലിമിറ്റഡ്. ഈ കമ്പനിയുടെ 600,000 ഷെയർസ് ആണ് രേഖ രാകേഷ് ജുൻജുൻവാല വാങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 107% റിട്ടേൺ സമ്മാനിച്ച സ്റ്റോക്കാണിത്. സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലെ ഇൻവെസ്റ്റ്മെന്റിലൂടെ ഹ്യൂജ് വെൽത്ത് ബിൽഡ് ചെയ്ത ഇൻവെസ്റ്ററാണ് ആശിഷ് കച്ചോലിയ. വെർച്വസോ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ് മാർച്ച് ക്വാർട്ടറിൽ അദ്ദേഹം പുതുതായി വാങ്ങിയത്. 208 രൂപയാണ് ഈ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 81% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. ഈ കമ്പനിയുടെ 1,22,70 ഷെയർസ് ആണ് ആശിഷ് കച്ചോളിയ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. അതായത് വെർച്വസോ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ 5.38% സ്റ്റേക്ക് അദ്ദേഹത്തിന്റേതാണ്. 989 കോടി രൂപ മാത്രമാണ് ഈ സ്റ്റോക്കിന്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. മറ്റൊരു പ്രമുഖ ബിഗ് ബുൾ ഇൻവെസ്റ്ററായ മധുസൂദൻ കേല കൊപ്രാൻ ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ് മാർച്ച് ക്വാർട്ടറിൽ വാങ്ങിക്കൂട്ടിയത്. 698 കോടി രൂപ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു ഇന്റഗ്രേറ്റഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണിത്. 144 രൂപയാണ് ഈ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന പ്രൈസിൽ നിന്ന് 53% ഇടിവിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നത്. മാധുരി മധുസൂദൻ കേല എന്ന പേരിൽ കൊപ്രാൻ ലിമിറ്റഡിന്റെ 500,000 ഷെയർസ് ആണ് മധുസൂദൻ കേല സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് കൊപ്രാൻ ലിമിറ്റഡ് സ്റ്റോക്കിന്റെ 1.4% സ്റ്റേക്ക് അദ്ദേഹത്തിന്റേതാണ്. ഇന്ന് 20% മുന്നേറ്റം നടത്തിയ സ്റ്റോക്കാണ് പ്രിസിഷൻ ക്യാംഷാഫ്റ്റ്സ് ലിമിറ്റഡ്. 1,008 കോടി രൂപ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണിത്. ഓട്ടോ ഇൻഡസ്ട്രിക്ക് വേണ്ടി ക്യാംഷാഫ്റ്റ് കാസ്റ്റിംഗ്സും മെഷീൻഡ് ക്യാംഷാഫ്റ്റും നിർമ്മിക്കുന്ന കമ്പനിയാണ് പ്രിസിഷൻ ക്യാംഷാഫ്റ്റ്സ് ലിമിറ്റഡ്. 127 രൂപയാണ് ഈ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. വിജയ് കൃഷ്ണലാൽ കെഡിയ എന്ന ഇന്ത്യയിലെ പ്രമുഖ ഇൻവെസ്റ്റർ ഈ കമ്പനിയുടെ ഷെയർ സ്വന്തമാക്കി എന്ന വാർത്തകളാണ് സ്റ്റോക്ക് പ്രൈസിലെ മുന്നേറ്റത്തിനുള്ള കാരണം. ഈ കമ്പനിയുടെ 1,000,000 ഷെയർസ് ആണ് അദ്ദേഹം മാർച്ച് ക്വാർട്ടറിൽ വാങ്ങിയിരിക്കുന്നത്. അതായത് പ്രിസിഷൻ ക്യാംഷാഫ്റ്റ്സ് ലിമിറ്റഡിന്റെ 1.5% സ്റ്റേക്ക് വിജയ് കൃഷ്ണലാൽ കെഡിയയുടേതാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇൻവെസ്റ്റേഴ്സിന് 49% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയത്. ഇനി 5-ാമത്തെ ബിഗ് ബുൾ ഇൻവെസ്റ്ററുടെ സ്റ്റോക്കിനെ കുറിച്ച് പറയാം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിൽ ഒരാളാണ് മലയാളിയായ പൊറിഞ്ചു വി വെളിയത്. കോവിൽപട്ടി ലക്ഷ്മി റോളർ ഫ്ലോർമിൽസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ് അദ്ദേഹം മാർച്ച് ക്വാർട്ടറിൽ വാങ്ങിയിട്ടുള്ളത്. 113 രൂപയാണ് ഈ സ്റ്റോക്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. 62 കോടി രൂപ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണിത്. കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന പ്രൈസിൽ നിന്ന് 32% ഇടിവിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നത്. ലിറ്റി തോമസ് എന്ന പേരിൽ ഈ കമ്പനിയുടെ 600,000 ഷെയർസ് ആണ് പൊറിഞ്ചു വി വെളിയത് വാങ്ങിയിരിക്കുന്നത്. അതായത് കോവിൽപട്ടി ലക്ഷ്മി റോളർ ഫ്ലോർ മിൽസ് ലിമിറ്റഡിന്റെ 1.8% സ്റ്റേക്ക് അദ്ദേഹത്തിന്റേതാണ്. ഫ്ലോർ മില്ലിംഗ് അയൺ ആൻഡ് സ്റ്റീൽ കാസ്റ്റിംഗ് കമ്പനിയാണിത്. ഈ സ്റ്റോക്കുകളെ കുറിച്ചും ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.